നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച പൂരം നക്ഷത്രം ഇനി ഇന്നത്തെ നക്ഷത്രക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ശ്രദ്ധിക്കാം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം മാനേജ്മെൻറ്റ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവേ മെച്ചമായിട്ടുള്ള ജോലിക്കുള്ള ഓഫേഴ്സ് വരാനും കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അതിൽ തന്നെ ഡോക്ടറേറ്റ് ഓർ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഉള്ള ഒരു ദിവസമാണ് വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണെന്നറിയാം ഏജൻസി ബിസിനസ് നടത്തുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് ഏജൻസിയും അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങും തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരമാതത്തെ ഭാഗം യാത്രകൾ ഉണ്ടാകുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ അല്പം അലച്ചിലും ക്ലേശവും പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തുള്ളവർക്കൊരു ചെറിയ നിരാശയുമൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് രാഹു സ്തോത്രം ജപിച്ചോളൂ തടസ്സങ്ങൾ നീങ്ങും ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ചെറിയ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഒരു ഭാഗ്യമുണ്ടാവും പഴയ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യവും വന്നു ചേരും മിഥുനം രാശി മകൈരവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദ്ദവാദ്യത്തെ മുക്കാൽ ഭാഗം പൊതുവെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആദ്യം ഒരു തടസ്സം വന്നു ചേർന്നാലും നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് ഹയർ എഡ്യൂക്കേഷനിലൊരു പോസിബിലിറ്റി ദൂരദേശത്തും വിദേശത്തും അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഒരു യോഗം വിവാഹ വിവാഹകാര്യങ്ങളിൽ തരക്കേടില്ലാത്ത വിവാഹാലോചന വന്നു ചേരുവാനുള്ള ഭാഗ്യവുമൊക്കെ എന്ന സൂചനയിലുണ്ട് തടസ്സങ്ങൾ നീക്കുവാനായി ശിവസ്തോത്രം ജപിക്കാം കർക്കിടകം രാശി പുണർദ്ദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം വരുമാനം അല്പം കുറഞ്ഞതായി അനുഭവപ്പെടാം എന്നുള്ളതുകൊണ്ട് ശ്രീ ലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ വരുമാനം ദിവസം കഴിയുന്നതിന് മുമ്പ് പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന ഒരു ദിവസവുമായിരിക്കും വീട്ടമ്മമാർക്ക് നേട്ടങ്ങൾ വന്നുചേരുവാനും പുതിയ ഹോം അപ്ലയൻസും മറ്റുമൊക്കെ പുതിയ ഡ്രസ് മെറ്റീരിയൽസും ഒക്കെ ലഭിക്കുവാനുള്ളൊരു ഭാഗ്യവും ഇന്ന് വന്നുചേരുവാനുള്ള യോഗം കാണുന്നു ചിങ്ങം രാശി മകം പൂരം ഉത്രമാദത്തെ കാൽഭാഗം കുറച്ചു കാലമായിട്ട് വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് പ്രത്യേകിച്ച് ജാതകത്തിൽ ഏഴാം ഭാവത്തിലെ പാപസ്ഥിതിയുമൊക്കെ ഉള്ളവർക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊന്നു കുറയുന്ന ദിവസമാണെന്ന് അറിയുക യോജിച്ച വിവാഹാലോചന വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് അതിലെ തടസ്സങ്ങൾ നീക്കുവാനായി ആദിത്യസ്തോത്രം ഭക്തിപൂർവം ജപിക്കുക അതുകൊണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് രംഗത്തുണ്ടാകുന്ന തടസ്സങ്ങളും വേണ്ടപ്പെട്ടവരെ കൊണ്ടുള്ള ചെറിയ പ്രയാസങ്ങളുമൊക്കെ നീങ്ങി ദിവസം കഴിയുന്നതിന് മുമ്പ് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കന്നിരാശി ഉത്തരവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം ആരോഗ്യകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ചോളൂ പുറത്തു ആഹാരമൊക്കെ കഴിയുന്നതൊന്ന് കുറയ്ക്കുക ഒഴിവാക്കുന്നതായിരിക്കും ഏറെ നല്ലത് എന്നുള്ള കാര്യം പ്ര പ്രത്യേകിച്ച് അറിയുക ഓഫീസിൽ ചെറിയ ചില പ്രയാസങ്ങൾ ജോലി മാറുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയുമൊക്കെ വരാമെങ്കിലും അതിനു പറ്റിയൊരു സമയമല്ല അവിടെയുള്ള ഈ പ്രയാസങ്ങളൊക്കെ നീക്കുവാനായിട്ട് ശ്രീ ദുർഗാ സ്തോത്രം ജപിക്കുക തടസ്സങ്ങളും പൊതുവെയുള്ള വ്യക്തികളെ കൊണ്ടുള്ള പ്രയാസങ്ങളും പൂർണ്ണമായി നീങ്ങി ദിവസം കഴിയുന്നതിനൊപ്പം മനസ്സിന് സന്തോഷം ലഭിക്കും ទុឡំដាសិ៧ត្រូវសន្ទេបក្ដិភាគមចৌទី វិសាខមಾದទេ មខាលផកម വിവാഹ കാര്യങ്ങളിൽ പൊതുവേയുള്ള ശ്രമങ്ങളിൽ ഒരു തടസ്സം വരുന്നതുകൊണ്ട് പൊതുവേ ഒരു നിരാശയുമൊക്കെ വന്നിട്ടുണ്ടാകും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നിരാശ അല്പം കുറയുവാനുള്ളൊരു സാഹചര്യം ഇന്ന് ഉണ്ടാകാനുള്ള യോഗമുണ്ട് ഇതിലെ തടസ്സങ്ങൾ ഒക്കെ നീക്കുവാനായി സ്തോത്രം ജപിച്ചോളൂ അതുകൊണ്ട് തന്നെ കുടുംബത്തിന് പൊതുവേ സാമ്പത്തിക നേട്ടം വന്നു ചേരുവാനും മുടങ്ങിയിരുന്ന കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ളൊരു ഭാവം വന്നു ചേരുവാനുള്ളൊരു സാഹചര്യവും ുംശ്ചികം രാശി വിശാഖ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് ഇപ്പോഴുള്ള ജോലിയിൽ ഒരു തൃപ്തി കുറവ് വേണ്ട രീതിയിലുള്ള അംഗീകാരം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു സാലറി ലഭിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയും ജോലിക്ക് അപ്ലൈ ചെയ്യും പുതിയ ജോലിക്കുള്ള അവസരം ലഭിക്കുവാനൊക്കെയുള്ള ഒരു ഭാഗ്യവും ഇന്ന് സൂചനയിലുണ്ട് ഇക്കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി സ്തോത്രം പ്രത്യേകം ജപിച്ചോളൂ കിഴക്ക് ദർശനമായിട്ട് അതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്തുണ്ടാകുന്ന തടസ്സങ്ങളും നീങ്ങി ദിവസം കഴിയുന്നതിന് മുമ്പ് സന്തോഷകര മായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അല്പമൊരു അലസത തടസ്സം ഒക്കെ വരാനുള്ളൊരു സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാത്തത് കൊണ്ടുള്ളൊരു ടെൻഷനും വരാം പുതിയ കച്ചവടം ആരംഭിക്കുവാൻ പറ്റിയൊരു ദിവസമല്ല എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ പൊതുവേ വരുവാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി കേതു സ്തോത്രം ജപിക്കുക അതുകൊണ്ട് തന്നെ ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ അനുകൂലഭാവം വന്നു ചേരും മകരം രാശി ഉത്രാടവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാദ്യത്തെ പകുതി ഭാഗം പെട്ടെന്ന് കോവൊക്കെ വരുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓഫീസിലും ചെറിയ അഭിപ്രായ വ്യത്യാസം വരുന്നതുകൊണ്ട് ഗൃഹത്തിലേക്കും എത്താം സംയമനം അത്യാവശ്യം വേണ്ട ദിവസമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ ടെൻഷൻ ഏറിയിരിക്കുന്ന ദിവസമായതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും കൂട്ടുകെട്ടുകൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് വിനോദം കുറച്ച് കൂട്ടുകെട്ട് കുറച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക സരസ്വതി സ്തോത്രം ജപിച്ചോളൂ ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ തന്നെയും വിദ്യാർത്ഥികളുടെ നീങ്ങുമെന്ന് മാത്രമല്ല ദിവസം കഴിയുന്നതിന് മുമ്പ് പൊതുവെ ഉയർച്ച വന്നു ചേരുകയും ചെയ്യും കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം ചതയം പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം ആരോഗ്യമൊന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് യാത്രകൾ കഴിയുന്നതും കുറയ്ക്കുക പ്രത്യേകിച്ച് രാത്രികാല സഞ്ചാരം കുറയ്ക്കുന്നതായിരിക്കും ഏറെ നല്ലത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക പുതിയ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റൊക്കെ വരുമെങ്കിലും അതിലെ തീരുമാനവും മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്നറിയുക വിവാഹകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു ശനി സ്തോത്രം ചതച്ചോളൂ അനുകൂല ഭാവങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിപ്പോകും മീനം രാശി പുരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്തിരിട്ടാതി രേവതി പൊതുവേ വാഹനം കൊണ്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ചെറിയ നേട്ടങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും കൂടുതൽ യാത്ര കൊണ്ട് നേട്ടങ്ങൾ വരാനും ഹൈ കോൺടാക്സ് കൊണ്ടും വേണ്ടപ്പെട്ടവരുടെ സഹായവും ഒക്കെ വന്നുചേരുന്ന ഒരു ദിവസവുമാണ് എന്നുള്ളതുകൊണ്ട് പഴയ ബാധ്യത കടമൊക്കെ ഉള്ളവർക്ക് മനപ്രയാസം പൂർണ്ണമായിട്ട് നീങ്ങും പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് നീങ്ങുവാൻ വേണ്ടിയിട്ട് ശ്രീ ലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവം കിഴക്ക് ദർശനമായി ജപിക്കാം ഇന്നത്തെ നക്ഷത്രഫലം പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം